ഹായ് നമസ്കാരം എല്ലാവർക്കും. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവക്കല സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട്, 4.3 സെൻറ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ച വില്ലയാണ്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. കണ്ടംപററി സ്റ്റൈലിൻ്റെയും ട്രഡീഷണൽ ഡിസൈനിൻ്റെയും എലമെൻറ്റുകളാണ് വീടിൻ്റെ എലവേഷനിൽ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന ടാർ റോഡാണ്. ഏകദേശം 6 മീറ്റർ വിട്ടുള്ള റോഡാണ് വീടിൻ്റെ മുന്നിലായിട്ട് വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം വരുന്ന ദൂരം 1-4 കിലോമീറ്റർ ആണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1 കിലോമീറ്ററുള്ളിൽ നമുക്ക് എത്തിച്ചേരാനും പറ്റും. അപ്പോൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് തന്നെ മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വളരെ സിമ്പിളായിട്ടുള്ള മതിൽ സ്ക്വയർ ടൂ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ ബോക്സ് കൊടുത്തിരിക്കുന്നു. അവിടെ ക്ലാഡിംഗ് സ്റ്റോണുകളാണ് നൽകിയിരിക്കുന്നത്. 4-way LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ലൈറ്റ് വരുന്നുണ്ട്. അവിടെ ക്ലാഡിംഗ് സ്റ്റോണുകൾ നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പെഡസൽ ഗേറ്റ് ഒരു ഭാഗത്തും നൽകിയിരിക്കുന്നു. മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. കടപ്പ കല്ലുകളാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കിണർ നൽകിയിട്ടുണ്ട്. ഫുള്ളി കവേർഡായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ഡിസൈൻ വർക്ക് സ്ട്രക്ചർ വർക്കിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വീടിൻ്റെ ഈ ഭാഗത്ത് അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെയുണ്ട്. കൂടാതെ കിണർ വെള്ളവും KW വാട്ടർ കണക്ഷനും നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഈ ഭാഗത്തൊരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. അവിടെ മനോഹരമായിട്ടുള്ള ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത് ഇങ്ങനെയാണ്. സിറ്റ് ഔട്ടിന് ചേർന്ന് തന്നെയാണ് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. സിറ്റ് ഔട്ടിൽ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡിലായിട്ട് ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനല് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ഇവിടെയും ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. പില്ലർ രണ്ടും ക്ലാഡിംഗ് സ്റ്റോണുകളാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഈ ഭാഗത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്സ് വെച്ചിരിക്കുകയാണ് താഴെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ്. വലിയ മെയിൻ ഡോറ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ സ്ട്രിപ്പുകൾ മെയിൻ ഡോറിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ഒരു വശത്ത് 3 പാളി ജനലും ഒരു വശത്ത് 1 പാളികളുള്ള 2 ജനലും നൽകിയിട്ടുണ്ട്. വൈറ്റ് കളർ 4x2 വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് TV യൂണിറ്റ് കാണാം. TV യൂണിറ്റ് മൾട്ടിക്കൂട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടെക്സ്ചറാണ് നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് മൾട്ടിക്കൂട്ടിലാണ് ഡിസൈൻ വർക്ക് വരുന്നത്. ഇവിടെ ക്യൂരിയോസ് ഒക്കെ വയ്ക്കാവുന്ന പോർഷൻ നൽകിയിരിക്കുന്നു. താഴെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് വരുന്നുണ്ട്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർക്കി ഡ്രൈവ് ഉപയോഗിച്ചിരിക്കുന്നത്. 3-phase ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്. LEDകളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസാണിത്. കിച്ചനെ ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ പോകുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലിൻ്റേതാണ് കടത്തിക്കുന്നത്. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് സിമെൻറ്റ് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പർഗോള കൊടുത്തിട്ടുണ്ട്. അവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് നോക്കാം. ഇവിടെ താഴെ ഇനി കിച്ചൻ നോക്കാം. ഇതാണ് കിച്ചൻ. കിച്ചൻ്റെ ആർക്ക് ഡ്രൈവാണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഭാഗം. ഓപ്പൺ കൺസെപ്റ്റാണ് കിച്ചൻ. നല്ല വലിപ്പമുള്ള കിച്ചൻ തന്നെയാണ് വരുന്നത്. താഴെയും മുകളിലും കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റ്. ഇവിടെ 3 പാളി ജനല്. ഇവിടെയാണ് ചിമ്മിനി വെക്കാനുള്ള സ്പേസ് വരുന്നത്. ഹോൾസെയിൽ വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നതായി കാണാം.
അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ്. സോറി, കിച്ചന് പുറമേ ഒരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പുറകുവശം മുഴുവൻ ഷീറ്റിട്ട് എടുത്തിരിക്കുകയാണ്. പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ റഫ് വർക്കുകളെല്ലാം ചെയ്യാനായിട്ട് ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡ്രസ് വർക്കിലാണ് ഈ ഏരിയ ചെയ്തെടുത്തിരിക്കുന്നത്. പോകുമ്പോൾ കാണാം ഡ്രസ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും വിശേഷം. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയുമാണ് വരുന്നത്. താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഫ്രണ്ടിലായി കണ്ട ആ ജനലാണിത്. എലിവേഷൻ്റെ ഭാഗമായിട്ട് വന്ന ജനലാണിത്. ഓരോ പാളികളിലും രണ്ട് ജനൽ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഈ ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ സെൻറ്റർ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹോൾ സീലിംഗ് വർക്കാണ്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഇതിനും ഒരുക്കിയിട്ടുണ്ട്. ഫൈബർ ഡോറുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ക്ലോസറ്റും നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നോക്കുന്നതിന് കൂടെ ഒരു വാഷ് കൗണ്ടർ നമ്മൾ കാണിക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ഏരിയ, വാഷ് കൗണ്ടർ വരുന്നത്. അവിടെ ടോപ്പ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വാനിറ്റി കൗണ്ടർ താഴെ വരുന്നുണ്ട്. സെറയുടെ ഒരു വാഷ് ബേസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മിററും നൽകിയിട്ടുണ്ട്. എനിക്ക് ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂം ഈ ബെഡ്റൂമും ഏകദേശം സെയിം വലിപ്പം തന്നെയാണ് വരുന്നത്. വാർഡ്രോബ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. വാർഡ്രോബിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുകൾ ഭാഗത്ത് ഹോൾ സീലിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ബാത്റൂം ഡോറിൻ്റെ ഡിസൈനാണിത്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയാണ് ഡിസൈൻ, അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. ഫിറ്റിയൻസുകളെല്ലാം സെറ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. വുഡൻ പില്ലർ കൊടുത്തിരിക്കുന്നു. ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് എൽ ഇ ഡി ലൈറ്റുകൾ കാണാം. മുകളിലേക്ക് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്തേക്ക് സിമെൻ്റ് ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമുക്കിനി മുകളിലത്തെ നിലയിലേക്കാണ് വരേണ്ടത്. സ്റ്റെപ്പ് കയറി നമ്മൾ പോകുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസ്. വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ വീടിന് കിട്ടുന്നത്. ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസ് വലിയ വിശാലമായിട്ടുള്ള ഏരിയയാണ്. ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നാല് പാളി ജനൽ വരുന്നുണ്ട്. ടി വി യൂണിറ്റാണ് ഒരു വശത്ത് വരുന്നത്. നോക്കിയാൽ അറിയാം നമുക്ക് വലിയൊരു ഏരിയ തന്നെയാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ. മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുകൾ തന്നെയാണുള്ളത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്താണ് ബെഡ്റൂമുകൾ വരുന്നത്. ഡിസൈനിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. താഴത്തെ നിലയിലെ ബെഡ്റൂം എവിടെയാണോ അതേ സ്ഥാനത്ത് തന്നെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ബെഡ്റൂം ഇനി കാണിക്കുന്നില്ല. നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. കോൺക്രീറ്റിലാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തെടുത്തിരിക്കുന്നത്. മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു ജനല് കൊടുത്തിട്ടുണ്ട്. മുകളിലെ ടെറസിലേക്ക് പോകാവുന്നതാണ് നമുക്ക്. ഇവിടെ നിന്ന് ടെറസിലേക്ക് ഇവിടെ ഇനി നമുക്ക് ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്.
ബാൽക്കണി അത്യാവശ്യം വലിപ്പമുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. മെഡിക്കൽ കോളേജിലേക്ക് 1 കിലോമീറ്റർ ഉള്ളൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ദൂരം സിവിൽ സ്റ്റേഷനിലേക്ക് ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ഒരു 300 മീറ്റർ മാത്രമാണ്. വളരെ മികച്ച ഇരുവശനിൽ 4 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയയും എല്ലാം അടങ്ങിയ മനോഹരമായിട്ടുള്ള ഒരു വീട്. 4.3 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കാക്കനാടിനടുത്ത് തേവക്കൽ എന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിൽ നിന്നും കേവലം 200 മീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 5 കിലോമീറ്ററാണ് ദൂരം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് 1 കിലോമീറ്ററിൻ്റെ അടുത്താണ്. വളരെ മികച്ച എലിവേഷനിൽ നിർമ്മിച്ച 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള കിണർവെള്ളവും വാട്ടർ കണക്ഷനും ലഭ്യമായിട്ടുള്ള ഈ വീടിൻ്റെ വില 92 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.